കൊല്ലൊക്കെ ഉണ്ട് വിശേഷം, സ്വന്തം വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. അപ്പം ഞാനൊന്ന് മേടിച്ച കുറച്ച് ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളും നമ്മുടെ വീടിലെ കുറച്ച് ക്ലീനിങ്ങും കുറച്ച് നേരത്തെ മേടിച്ച സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതും ഉള്ളൊരു കുഞ്ഞ് ഒരു ചോട്ടാ ചോട്ടാ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കിച്ചണിൽ ഇങ്ങനെ സ്ട്രോ ഇങ്ങനെ ഇത് നമുക്ക് വൈപ്പബിളാണ്, ഞാൻ നേരത്തെ മേടിച്ചിട്ടുള്ളതാണേ. പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോരും, അതുകൊണ്ടാണ് ഞാൻ അന്ന് മേടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ. ഇത് കണ്ട, അപ്പം ഇതാണെങ്കിൽ അവിടെ തന്നെ അത് സ്റ്റേ ചെയ്യും. അപ്പം ഞാനിത് ഇടുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കുറേ എണ്ണം അത് ഓൾറെഡി പ്ലേസ് ചെയ്തു. ഇതൊന്ന് പ്ലേസ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിക്കാം. നല്ല ഡിസൈനുമാണ്, അപ്പോൾ ഇത് കുട്ടീനെ മേടിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാനത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പം ഇതെല്ലാം വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കബോർഡൊന്നും മെസ്സാവാതെ സ്റ്റെയിനൊന്നും ആകാതെ ഇങ്ങനെയുള്ള ഷീറ്റ് മേടിച്ചിടുവാണെങ്കിൽ വൃത്തികേടാകത്തില്ല. കാരണം പലപ്പോഴും ഇവിടെ യു കെയിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരുടെ കബോർഡ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര മെസ്സപ്പാണ്. കാരണം എന്നാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ അതിൻ്റെ നമ്മുടെ സ്പൈസസും കാര്യങ്ങളെല്ലാം ഈ കുപ്പികളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെയിനെല്ലാം കൂടെ വെള്ളമാണേലും അതിൻ്റെ പൊടികളുടെ ആണേലും എല്ലാം ഈ കബോർഡിൽ പറ്റും. പിന്നെ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ടെനൻസി കഴിയുമ്പോഴത്തേനും ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ വേറൊരു കബോർഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കബോർഡ് ഇത് ഞാൻ ടെൻസി ആയിട്ടുള്ള എൻ്റെ കബോർഡുകൾ ഞാൻ എല്ലാം ചെയ്യിപ്പിച്ചതാണ്. അപ്പം എനിക്ക് അങ്ങനെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ഇത് മേടിച്ചത് ക്ലീൻ ചെയ്യുന്ന സാധനം? ഓക്കെ, കാണിച്ചു. അപ്പം ഈ ക്ലീൻ ചെയ്യുന്ന സാധനം നമുക്ക് കബോർഡുകൾ എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാം എന്ന് കാണിച്ചത്. കാരണം എനിക്ക് ഇത് എളുപ്പത്തില്ല, ഞങ്ങളുടെ കബോർഡ് ഭയങ്കര ഹൈലാണ്. അപ്പം നമുക്ക് നോക്കാം, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടുമായിരുന്നു പല സ്ഥലങ്ങൾ ഞാൻ മേടിച്ചത്, പിന്നെ ഞാൻ കാണിക്കുക ഉപയോഗിക്കുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞത് അതാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു മോപ്പാണ്. അപ്പം ഇത് ഇങ്ങനെ ആംഗിളുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇത് ഇതാണ് സാധനം. അപ്പം നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതെന്താണ് എന്ന് എനിക്കറിയില്ല, സ്ക്രാപ്പ് ചെയ്യുന്ന സാധനം. എനിവേ, ഉപയോഗിക്കാൻ എന്നാണെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. ഇങ്ങനെയായിരിക്കത്തില്ല, ഇതെങ്ങനെയായിരിക്കും, ഇങ്ങനെയാണോ? അല്ല, ഞാൻ ഇപ്പുറത്തെ ശരീരത്തെ കോളുള്ളത് കണ്ടില്ല. അപ്പം അതവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ. ഓക്കെ, അപ്പം ഇതിന് നല്ല നീളമുണ്ട് കേട്ടോ, ഇത്ര നീളമുണ്ട് കേട്ടോ ഇതിന്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡബിളാണ് ലൈക്ക് ഇത് കേട്ടോ. ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതാവും കേട്ടോ. കണ്ടോ, പിന്നെ ഇതിനൊരു എക്സ്ട്രാ മോപ്പ് ഷീറ്റ് ഉണ്ട്. അപ്പം ഞാനത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പക്കറ്റിൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മുക്കുവാണ്. ഓക്കെ, ഇവിടെ എവിടെ എങ്ങനെ നിൽക്കുമ്പോഴാണോ ഇത് ഇതാകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കാം. ഓക്കെ, നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കബോർഡ് നോക്കാം. ഇങ്ങനെ എക്സ്ക്യൂസ് ആണ്, എങ്ങനെയാണ് എനിക്കറിയത്തില്ല, നമുക്കിങ്ങനെ നോക്കണം. അതല്ലോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഏത് ആംഗിളിൽ കൂടി വേണമെങ്കിലും നമുക്കിത് മടക്കാം. ഓക്കെ, ഇതാണെങ്കിലും ഇങ്ങോട്ട് തിരിയാം, ഇങ്ങോട്ട് തിരിയാം, ഇങ്ങോട്ട് തിരിയാം, സ്ട്രെയിറ്റ് ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ,
അങ്ങനെ മേടിച്ച് കാണിക്കാം. ഒരു ക്ലോക്ക് ഹാബിറ്റാച്ച്, അതിൻ്റെ വില ഒക്കെ ഞാൻ പറയാം, എഴുതി കാണിക്കാം സ്ക്രീനിൽ. പിന്നെ എന്താ പറയുക, മെഡ്സാണ് ആങ്ങളുടെ മോക്ക്. ഒരു ബാർബിഡോൾ എന്ന് പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ താണാണ്. പിന്നെ നമ്മുടെ ഒരു ഫിറ്റർ ഷീറ്റ് ഡബിളിൻ്റെ, അപ്പം അതിൻ്റെ നമ്മുടെ എന്താ പറയുക ബെഡ്ഷീറ്റ് ഓക്കെ. പിന്നെ നല്ലൊരു എന്താ പറയുക, എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരു കാർഡിഗൺ ഓക്കെ. അപ്പം എന്താ പറയുന്നത്, ഇതാണ് ഒരു പച്ച ആൻഡ് ഈ കളർ. അപ്പം എനിക്ക് നല്ല ചൂട് ആൻഡ് ഫുൾ സ്ലീവ്സുമാണ്, അപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇത്. അപ്പം ഫുൾ സ്ലീവ്സ് ആൻഡ് ബട്ടണ്, നല്ല വട്ടക്കഴുത്ത് ഓക്കെ. പിന്നെ ഒരു കളർ എൻ്റെ ഇല്ലാത്തൊരു കളറാണ് ഇത്, നല്ല സോഫ്റ്റ് ആൻഡ് നൈസ്. ഇത് ഇതിന് രണ്ട് ബട്ടൺസേ ഉള്ളേ, പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും, നല്ല ഭംഗിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ബട്ടൺസ് ഇവിടെ വയ്ക്കാം കേട്ടോ, നല്ല നല്ലൊരു കളറ്. പിന്നെ ഒരു മഞ്ഞ കളർ, അത് ഒരു ഹൂഡിയും കൂടെ ഉള്ളതാണ്. അപ്പം അത് ഹാഫ് പ്രൈസാണ്, ഈ മാമ്പഴ മഞ്ഞ എന്ന് പറയും. അപ്പോൾ അതിന് ഹാഫ് പ്രൈസാണ്, അത് മാത്രമേ ഉള്ളൂ ഹാഫ് പ്രൈസ്. വേറെ കുറേ ഹാഫ് പ്രൈസ് ഉണ്ട്, ഞാൻ നോക്കാനൊന്നും പോയില്ല. 15 കൊണ്ട് അപ്പം സപ്പോസ് ടു ബി 7.5 pound കിട്ടി കാണുമായിരിക്കും എന്ന് നോക്കും വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വില ഇത്ര എഴുതിയിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ പിന്നെ പറയേണ്ട ആവശ്യമില്ല. 14 pound ഇതിൻ്റെ വില, ഹാഫ് പ്രൈസ് ഒന്നുമല്ല ഓക്കെ. പിന്നെ ഒരെണ്ണം ഇത് Is it fridge? Yeah. Tomato. Yeah, so. Wait, how about carrot? In the fridge, please. So, ഇത് 12 pound ഓക്കെ. പിന്നെ മേടിച്ചത് ഒരു തക്കുളിന് മേടിച്ച ഒരു ക്ലോക്കാണ് ഇത്. എനിക്ക് തോന്നുന്നു 12 pound തോന്നുന്നു. അപ്പം അവൻ്റെ ക്ലോക്ക് അവനെടുത്ത് മാറ്റി. ഇതാണ് സ്പെഷ്യലായിട്ടുള്ള, ബാക്കി നമ്മുടെ സാധാരണ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെയാ, വലിയ സ്പെഷ്യലൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് എനിക്ക് പിന്നെയും പുതിയ വീഡിയോ ഇടാൻ എന്നെ സഹായിക്കുന്നത്. അപ്പം നിങ്ങളെ കമൻറ്റുകൾ ഇടുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു.